അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഏറ്റവും പ്രിയമുള്ള സഹോദരന്മാരെ, നാം ഇന്നലെ ചർച്ച ചെയ്ത വിഷയം ചെറിയ അശുദ്ധി. അശുദ്ധികൾ രണ്ടിനമാണ്, ചെറിയ അശുദ്ധി, വലിയ അശുദ്ധി. ഇവ കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ എന്തെല്ലാം, അതിൻ്റെ തുടർച്ചയെന്നോണം വലിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ പ്രത്യേകമായി ഇന്നലെ പറഞ്ഞു തീർക്കാൻ കഴിഞ്ഞില്ല. ഇൻഷാ അള്ളാഹ് അതിൻ്റെ പൂർണ്ണമായ ഭാഗം ഇൻഷാ അള്ളാഹ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വലിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ, വലിയ അശുദ്ധിയിൽ നിന്ന് ജനാബത്ത് അഥവാ ഇന്ദ്രിയം പുറപ്പെടൽ കൊണ്ട്, അതുപോലെ പുരുഷൻ്റെ ലിംഗാഗ്രം, സ്ത്രീയുടെ ഗുഹ്യത്തിൽ, അത് മുന്നോ പിന്നോ ആയ ഗുഹ്യത്തിൽ, പിന്നിൽ പിൻഗുഹ്യത്തിൽ ബന്ധപ്പെടൽ, അത് ഹറാമാണ്, വളരെയധികം കുറ്റമുള്ള കാര്യമാണ്, അത് അവൻ്റെ സാക്ഷിത്വം വരെ സ്വീകരിക്കപ്പെടൂല എന്നും വളരെ അധികം കർക്കശമായി താക്കീത് ചെയ്യപ്പെട്ട ഹദീസുകളിലും മറ്റും താക്കീത് ചെയ്യപ്പെട്ട ഒരു കാര്യമാണ്. എന്നാലും ഗുഹ്യത്തിൽ ഒരു പുരുഷൻ്റെ ലിംഗാഗ്രം പ്രവേശിച്ചാൽ, ഹഷ്ഫ എന്ന് പറയുന്ന ആ ഭാഗം ലിംഗാഗ്രം പ്രവേശിച്ചാൽ വലിയ ശുദ്ധി സ്ഥിരപ്പെടും, അതുപോലെ ഇന്ദ്രിയം പുറപ്പെട്ടാലും. അപ്പോൾ വലിയ ശുദ്ധിയാകുന്ന ഇതുകൊണ്ടും പ്രസവം കൊണ്ടും പ്രസവിക്കൽ കൊണ്ടും ചെറിയ അശുദ്ധി കൊണ്ട്, ഇന്നലെ നാം ചർച്ച ചെയ്ത ചെറിയ അശുദ്ധികളെ കൊണ്ട് ഹറാമാകുന്ന മുഴുവൻ കാര്യങ്ങളും ഹറാമാകും. അതിന് പുറമേ ഈ വലിയ അശുദ്ധി കൊണ്ടും പ്രസവം കൊണ്ടും പ്രത്യേകമായി രണ്ട് കാര്യങ്ങൾ ഹറാമാണ്. ഒന്ന്, പള്ളിയിൽ താമസിക്കൽ. രണ്ട്, ഖുർആനാണെന്ന ഉദ്ദേശത്തോടുകൂടെ അതൊരക്ഷരമാണെങ്കിലും ഖുർആനിൽ നിന്ന് ഓതൽ. ഖുർആനാണെന്ന ഉദ്ദേശത്തോടുകൂടെ ഒരക്ഷരമെങ്കിലും ഓതൽ ഹറാമാണ്. ഓതിയത് ഖുർആനാണെന്ന ഉദ്ദേശത്തോടുകൂടെ ഒരക്ഷരമാണെങ്കിലും അത് ഹറാമാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ ഖുർആനിൽ പല ദിക്റുകളുമുണ്ടല്ലോ, ഉദാഹരണത്തിന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും മറ്റ് നല്ല സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ബിസ്മി ചൊല്ലുന്നുണ്ടല്ലോ. അവിടെ ഖുർആനാണെന്ന് ഉദ്ദേശമില്ലാതെ കേവലം ദിക്ര് എന്നാണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ജായിസാണ്, ഹലാലാണ്. അതുപോലെ വാഹനത്തിൽ കയറുമ്പോൾ പരിശുദ്ധ ഖുർആനിലെ ഒരായത്തിൻ്റെ ഭാഗമായ സുബ്ഹാനല്ലദി സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ എന്ന് നാം ചൊല്ലാറുണ്ടല്ലോ. ഇത് വാഹനം കയറുന്ന സമയത്ത് ദിക്ര് എന്ന ഉദ്ദേശപ്രകാരമാണ്, ഖുർആനി എന്ന ഉദ്ദേശപ്രകാരമല്ല, എന്നാൽ ഹലാലാണ്. അതുപോലെ വല്ല വിപത്തും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്ന സമയത്ത് നാം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയാറുണ്ടല്ലോ. ഇതും ഖുർആനിലെ ഒരായത്തിൻ്റെ ഭാഗമല്ലേ? അപ്പോൾ ഇത് ദിക്റാണെന്ന നിലക്കാണല്ലോ ഇതെല്ലാം ചൊല്ലുന്നത്. അപ്പോൾ അത് അനുവദനീയമാണ്. പിന്നെ നാം പറഞ്ഞു പള്ളിയിൽ താമസിക്കുക എന്ന് പറഞ്ഞു. പള്ളിയിൽ താമസിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ കുറേ നേരം നിൽക്കണം എന്നതില്ല. കേവലം അവിടെ പള്ളിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലും പള്ളിയിൽ താമസിക്കുന്നതിൻ്റെ വിധിയിൽ തന്നെയാണ്, അത് ഹറാമാണ്. വലിയ ശുദ്ധിയുള്ള ആൾ പള്ളിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കൽ, അതും ഹറാമാണ്. അതേസമയം പള്ളിയുടെ ഒരു ഭാഗത്തു നിന്ന് അഥവാ ഒരു ഡോറിലൂടെ മറ്റേ ഭാഗത്തേക്ക്, മറ്റോ ഡോറിലൂടെ അപ്പുറത്തേക്ക് കടന്നു പോവുകയാണ്, അങ്ങനെ കടന്നു പോകൽ ഒരു ആവശ്യവുമില്ലാതെയാണ് പള്ളിയിലൂടെ കടന്ന് വലിയ ശുദ്ധിക്കാരൻ കടന്നു പോകുന്നതെങ്കിൽ അത് ഖിലാഫുൽ ഔല, നല്ലതിനെതിരാണ്, നല്ലതല്ല. ആവശ്യം വല്ലതുമുണ്ടെങ്കിലോ ഒരു പ്രശ്നവുമില്ല, ജായിസാണ്. അപ്പോൾ പള്ളിയിൽ താമസിക്കുക എന്ന് പറഞ്ഞാൽ പള്ളിയിലൂടെ ഒരു ഡോറിലൂടെ മറ്റൊരു ഡോറിലൂടെ അപ്പുറത്തേക്ക് കടന്നു പോകുന്ന, ഒരു ഡോറിലൂടെ പ്രവേശിച്ച് പള്ളിയിലൂടെ കടന്ന് അപ്പുറത്തെ ഡോറിലൂടെ
അപ്പുറത്തേക്ക് കടന്ന് മറ്റൊരു എന്താണ് റൂമിലേക്കോ മറ്റോ പോകുന്നത്, അത് വലിയ ശുദ്ധിക്കാരന് ഹറാമില്ല, അത് ജായിസാണ്. ഒരാവശ്യവുമില്ലാതെയാണ് അങ്ങനെ പള്ളിയിലൂടെ കടന്നു പോകുന്നതെങ്കിൽ അത് ഖിലാഫുൽ ഔല, നല്ലതിന് എതിരാണ്. ഇനി ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊന്നാണ് ഹൈള് നിഫാസ്. നമ്മൾ വലിയ ശുദ്ധി പറഞ്ഞു, പ്രസവം പറഞ്ഞു, അതിന് പുറമെ ഹൈള് നിഫാസ് കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഋതുരക്തം, ഹൈള്, നിഫാസ്, പ്രസവരക്തം, ഇവ കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഇപ്പം നമ്മൾ ജനാബത്ത് കൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ഹറാമാകുമെന്ന് പറഞ്ഞത്, അതെല്ലാം ഹറാമാകും. വലിയ ശുദ്ധി കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങളെല്ലാം ഹറാമാകും, അഥവാ വലിയ ശുദ്ധി കൊണ്ട് ചെറിയ ശുദ്ധി കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങളെല്ലാം ഹറാമാകും. അതിന് പുറമെ രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞല്ലോ, അതും ഈ ഹൈള് നിഫാസ് കൊണ്ട് ഹറാമാകും. അപ്പോൾ പിന്നെ ഖുർആൻ ഖുതുബക്ക് ജുമഅയുടെ ഖുതുബ എന്ന ചർച്ച അവിടെ വരൂല, കാരണം ഹൈളും നിഫാസും സ്ത്രീകൾക്കാണല്ലോ, അവർക്ക് ജുമന്റെ ഖുതുബ വരുന്നില്ലല്ലോ. അപ്പോൾ മറ്റു വരുന്ന എല്ലാ കാര്യങ്ങളും ഹറാമാകും. എന്നാൽ ഹൈള് നിഫാസ് കൊണ്ട് പ്രത്യേകമായി മറ്റുള്ളവകൾക്ക് പുറമെ ഹറാമാകുന്ന നാല് കാര്യങ്ങളുണ്ട്. ആ നാല് കാര്യങ്ങളിൽ ഒന്നാമത്തേത് നോമ്പ്. ഹൈളുകാരിയും നിഫാസുകാരിക്കും ഹറാമാകുന്ന ഒന്നാണ് നോമ്പ്, നോമ്പെടുക്കൽ ഹറാമാണ്. മറ്റൊന്ന് ത്വലാഖ്, മറ്റൊന്നാണ് ജിമാഅ്, സംയോഗം ചെയ്യൽ. ഈ സംയോഗം ചെയ്യൽ അത് ഒരു മറയോടുകൂടെയാണ് ചെയ്തതെങ്കിലും, മറ എന്ന് പറയുമ്പോൾ വസ്ത്രം അല്ലെങ്കിൽ മറ്റു വല്ല മറയും അങ്ങനെയുള്ള വല്ല മറയോടുകൂടെയാണ് ഈ സംഭോഗം നടത്തുന്നതെങ്കിലും അത് ഹറാം തന്നെയാണ്. മറ്റൊന്ന് വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് ഹൈളുകാലത്തും നിഫാസുകാരിക്കും ഹൈള് കൊണ്ടും നിഫാസ് കൊണ്ടും ഹറാമാകുന്ന മറ്റൊരു കാര്യമാണ് മുട്ട്. സ്ത്രീയുടെ മുട്ടിൻ്റെയും കാൽമുട്ടിൻ്റെയും അവളുടെ പൊക്കിളിൻ്റെയും ഇടയിലുള്ള സ്ഥലവുമായി ഒരു മറയുമില്ലാതെ ചേരുക എന്നത് തന്നെ ഹറാമാണ്. ചേരുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെ അർത്ഥമാണോ അതിലുള്ളത് അതല്ല, അതിൻ്റെ അർത്ഥം പൂർണ്ണമായ സംഭോഗം എന്നതല്ലല്ലോ. കാരണം സംഭോഗം നാം ഹറാമാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ, അത് മറയോടുകൂടെയാണെങ്കിലും ഹറാമാണ്. അപ്പോൾ ഇവിടെ ചേരുക എന്ന് പറഞ്ഞാൽ ഒരാണും പെണ്ണും ചേരൽ, അത് ഏത് നിലക്കാണെങ്കിലും മുട്ടിൻ്റെയും പൊക്കിളിൻ്റെയും ഇടയിലുള്ള സ്ഥലവുമായി ഒരു മറയുമില്ലാതെ അത് സംഭോഗം കൊണ്ടോ മറ്റു വല്ല രീതിയിലോ ആണെങ്കിൽ പോലും ആ ചേരൽ തന്നെ ഹറാമാണ്. എന്നാൽ ഹൈള് നിലച്ചു, കുളിച്ചിട്ടില്ല, എന്നാൽ ബന്ധപ്പെടാൻ പറ്റുമോ? ഇല്ല, ബന്ധപ്പെടൽ ഹറാം തന്നെയാണ്. ഹൈള് സമയത്തും നിഫാസ സമയത്തും എപ്രകാരമാണോ ബന്ധപ്പെടൽ ഹറാമാകുന്നത് അതേ നിയമം തന്നെയാണ് കുളിക്കുന്നതിന് മുമ്പ് അവളുമായി ബന്ധപ്പെടൽ. അത് സംയോഗമാണെങ്കിലും അല്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ മുട്ടുപൊക്കിളിൻ്റെ ഇടയിലുള്ള സ്ഥലവുമായി മറകൂടാതെ ബന്ധപ്പെടൽ ചേരലാണെങ്കിലും അത് ഹറാമാണ്. എന്നാൽ രക്തം നിലക്കുന്നതിന് മുമ്പ് ഈ നാല് കാര്യങ്ങളിൽ നിന്ന് അനുവദനീയമാകുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് നോമ്പെടുക്കൽ, രക്തം നിന്ന് കുളിച്ചിട്ടില്ല, അപ്പോൾ അത്താഴ സമയത്ത് രക്തം നിന്ന് കുളിച്ചിട്ടില്ല എന്നാൽ അവൾക്ക് അന്നത്തെ നോമ്പെടുക്കാം. അതുപോലെ മറ്റൊന്നാണ് ഹൈലിൻ്റെയും നിഫാസിൻ്റെയും രക്തം നിലച്ചു എന്നാൽ ത്വലാഖ് എന്നതും അവിടെ അനുവദനീയമാണ്. അതേസമയം ഇന്ന് സംശയമുള്ള മറ്റൊരു വിഷയമാണ് കുളിക്കുന്നതിന് മുമ്പ് നഖം, മുടി പോലുള്ളവ ഈ വലിയ ശുദ്ധിക്കാർ അല്ലെ ഹൈളുകാരി നിഫാസുകാരിക്കൊക്കെ നീക്കാൻ പറ്റുമോ ഇല്ലയോ എന്നത് അതൊരു സംശയമുള്ളതും ആളുകൾ ചോദിക്കുന്നതുമാണ്. അതുകൊണ്ട് പ്രത്യേകം പറയുകയാണ്, കുളിയുടെ സുന്നത്തുകളിൽപ്പെട്ട കാര്യങ്ങളാണ് അതൊക്കെ. ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളാണ് വലിയ അശുദ്ധി കൊണ്ട് എല്ലാ രീതിയിലും വലിയ അശുദ്ധികളെ കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ. ഇതല്ലാത്ത മറ്റു കാര്യങ്ങളൊന്നും ഹറാമില്ല. ഇനി മറ്റു കാര്യങ്ങൾ, സുന്നത്തുകൾ ധാരാളമുണ്ട്, കറാഹത്തുകളുമുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് കുളി, നിർബന്ധമായ ഈ കുളിക്ക് മുമ്പ് കുളിക്കുന്നവൻ്റെ ഈ നിർബന്ധ കുളിയുടെ ബാധ്യസ്ഥനായ ഇവൻ അവൻ്റെ ശരീരത്തിൽ നിന്ന് വല്ലതും നീക്കാതിരിക്കൽ. ശരീരത്തിൽ നിന്ന് വല്ലതും എന്ന് പറയുമ്പോൾ മുടി ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ്, നഖം മറ്റൊന്നാണ്, രക്തം
ഇതുപോലുള്ള അപ്പം രക്തം, മുടി, നഖം പോലുള്ള ശരീരത്തിൽ നിന്ന് വല്ലതും നിർബന്ധ കുളിക്ക് മുമ്പ് ആ വ്യക്തി നീക്കാതിരിക്കൽ സുന്നത്താണ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ടൊരു കറാഹത്തായ കാര്യം, സുന്നത്തായ ഒരു കാര്യമാണ്, വലിയ അശുദ്ധിക്കാരനും ഹൈള് നിലച്ചവൾക്കും നിഫാസ രക്തം നിലച്ചവൾക്കും അവളുടെ ഗുഹ്യം അല്ലെങ്കിൽ അവൻ്റെ ഗുഹ്യം കഴുകുക, വുളൂ എടുക്കുക എന്നീ കാര്യങ്ങൾ, അഥവാ ഉറങ്ങുക, ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, ദിക്ര് ചൊല്ലുക പോലത്തെ കാര്യങ്ങൾക്ക് വേണ്ടി വലിയ അശുദ്ധിക്കാരൻ, വലിയ അശുദ്ധിയുള്ളവൾ, ഹൈള് നിലച്ചവൾ, നിഫാസ രക്തം നിലച്ചവൾ, ഇവരൊക്കെ അവരുടെ ഗുഹ്യഭാഗം കഴുകുക, വുളൂ ചെയ്യുക എന്നീ കാര്യങ്ങൾ പ്രത്യേകം സുന്നത്താക്കപ്പെട്ട കാര്യങ്ങളാണ്. അതുപോലെ വലിയ അശുദ്ധി ഉണ്ടായി, അഥവാ സംഭോഗം ചെയ്തു, അങ്ങനെ വലിയ അശുദ്ധി ഉണ്ടായി, വീണ്ടും അവർ ബന്ധപ്പെടാൻ ആണും പെണ്ണും ബന്ധപ്പെടാൻ ഉദ്ദേശിക്കുകയാണ്, എന്നാൽ അവിടെയും ഇതുപോലെ ഗുഹ്യം കഴുകുകയും വുളൂ ചെയ്യലും അവിടെ സുന്നത്തുണ്ട്. അതേസമയം ഗുഹ്യം കഴുകാതെ വലിയ അശുദ്ധിക്കാരനോ ഹൈള് രക്തമോ നിഫാസ രക്തമോ നിലച്ചവളോ അല്ലെങ്കിൽ വലിയ അശുദ്ധിക്കാരനോ വലിയ അശുദ്ധിക്കാരിയോ ഗുഹ്യഭാഗം കഴുകുന്നതിന് മുമ്പ് ഉറങ്ങുക, ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, ദിക്ര് ചൊല്ലുക, അതുപോലെ ബന്ധം സംഭോഗം വീണ്ടും നടത്തുക, ഇവയെല്ലാം കറാഹത്താണ്, അതൊന്നും ഹറാമില്ല. അപ്പോൾ ഇവകൾ ഗുഹ്യഭാഗം കഴുകുക, വുളൂ ചെയ്യുക എന്നത് സുന്നത്താണ്. അങ്ങനെ ചെയ്യാതെയാണ് നിങ്ങളത് ചെയ്യുന്നതെങ്കിൽ അത് കറാഹത്ത് മാത്രമാണ്. അപ്പോൾ ശരീരത്തിൽ നിന്ന് വല്ലതും നിർബന്ധ കുളിയുള്ള ആളുകൾ നീക്കാൻ പറ്റുമോ? നീക്കാൻ പറ്റും. നീക്കൽ നീക്കാതിരിക്കൽ സുന്നത്താണ്, നീക്കൽ ഹറാമില്ല. ഇൻഷാ അല്ലാ മറ്റു വിശാലമായ ചർച്ചകൾ വീണ്ടും നമുക്ക് നടത്താം. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കണം എന്ന് അറിയിക്കുകയാണ്. അല്ലാഹു തആല ഇതൊക്കെ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.